വെള്ളാപ്പള്ളിയുടെ സമത്വ മുന്നേറ്റ യാത്രയുടെ സമാപന സമ്മേളനം ശംഖുമുഖത്ത് പുരോഗമിക്കുകയാണ്. പുതിയ പാർട്ടി പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാകും. തുഷാർ വെള്ളാപ്പള്ളി താം സംസാരിക്കുകയാണ് തത്സമയം. നാളുകളിൽ ഈ രാജ്യത്ത് ഭരിക്കുവാൻ കഴിയില്ല. ഇവിടുത്തെ മുന്നോക്കക്കാരന്റെ അവസ്ഥ എന്താണ്? ഇവിടുത്തെ പിന്നോക്കക്കാരൻ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പോലും ഇല്ലാത്ത അവസ്ഥ. ചില സമുദായങ്ങൾക്ക് ഒന്നോ രണ്ടോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രം കൊടുത്തുകൊണ്ട് അവർ എല്ലാം നമുക്ക് നൽകി എന്ന് പ്രചരിപ്പിക്കുവാൻ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് തരത്തിലുള്ള വെല്ലുവിളികൾ നേരിട്ടാണെങ്കിലും ശക്തമായി നമ്മളെടുക്കുന്ന നിലപാടുകളുമായി ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു ദീർഘമായ പ്രസംഗത്തിന് പറ്റുന്ന വേദിയല്ല. ഇതിനുശേഷം ജനറൽ സെക്രട്ടറി പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം ഉൾപ്പെടെ ഈ വേദിയിൽ നടത്തുവാൻ വേണ്ടി പോവുകയാണ്. ചരിത്രപരമായിട്ടുള്ള ഈ പ്രഖ്യാപനം, ഇത് നമ്മൾ മലബാറിൽ ആ സമ്മേളനം തുടങ്ങിയപ്പോൾ ഇവിടെ വന്ന് നമ്മുടെ തിരുവനന്തപുരം സമാപിച്ചപ്പോൾ, അതുപോലെ തന്നെ ഈ സമ്മേളനം നടക്കുമ്പോൾ പോലും നമ്മളെല്ലാം വിശ്വാസികളാണ്. അതുകൊണ്ട് തന്നെ ഈ മഴ നമ്മുടെ അനുഗ്രഹത്തിന്റെ മഴയാണ്. നമ്മൾ പതിന്മടങ്ങ് ശക്തരായി ഈ രാജ്യത്ത് ഒരു കാരണവശാലും അവഗണിക്കാൻ പറ്റാത്തവരായി ഈ രാജ്യത്തിന്റെ യഥാർത്ഥ അവകാശികൾ ഈ രാജ്യത്തിന്റെ ഭരണം കയ്യിലെടുക്കും എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രാജ്യത്ത് നമ്മളോട് കാണിച്ചിട്ടുള്ള അവഗണനയ്ക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കടമയിലേക്ക് കടക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നിങ്ങൾക്കറിയാം KPMS കേരളത്തിലെ വളരെ ശക്തമായിട്ടുള്ള ഒരു സമുദായ സംഘടനയാണ്. അവഗണനകൾ മുഴുവൻ തുറന്നു പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നമ്മളോട് ഒപ്പം നിന്ന് ഇതിന്റെ കാര്യങ്ങൾ മുഴുവൻ വിവരിക്കുകയും ഇതിന്റെ ആവശ്യകത യഥാർത്ഥമായി മനസ്സിലായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ബാബു ചേട്ടനെ പ്രത്യേകിച്ച് ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം നടത്തുന്ന SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി, ഞാൻ ഒന്നും പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നിലേക്കും കടന്നു പോകുന്നില്ല. ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറിയെ ഈ വേദിയിലേക്ക് ഈ പുരുഷാരോഹത്തിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുക. മുഖ്യപ്രഭാഷണം നടത്തുന്ന ശ്രീ അക്കീരമൻ കാളിദാസ ഭട്ടതിരിപ്പാട്, നമുക്കറിയാം ഈ റാലി തുടങ്ങിയത് മുതൽ പല വേദികളിൽ വരികയും അവിടെ മുഴുവൻ ഇതിന്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ വളരെ വിവരിക്കുകയും അതിനേക്കാളും ഒരു മാധ്യമങ്ങളിലെല്ലാം അദ്ദേഹത്തെ ഉൾപ്പെടെ അറ്റാക്ക് ചെയ്യാനൊക്കെ ശ്രമിച്ചപ്പോഴും നമ്മളോടൊപ്പം വളരെ സജീവമായി വളരെ സംഘടിതമായി നമ്മുടെ അവരുടെ സംഘടനയുടെ നേതൃത്വത്തിലുള്ള മുഴുവൻ പ്രവർത്തകരും നമ്മുടെ ഒപ്പം നിന്ന ശ്രീ കാരുതരൻ അക്കീരമൻ കാളിദാസ ഭട്ടതിരിപ്പാടിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ശ്രീ മഞ്ചേരി ഭാസ്കരൻ പിള്ള സാർ അവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ഈ സമ്മേളനത്തിന് അനുഗ്രഹം ചൊരിയുവാൻ നമുക്ക് അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ശിവഗിരിയിലെ രണ്ട് സന്യാസിമാർ നമ്മളോടൊപ്പം ഉദ്ഘാടനത്തിനും സമാപനത്തിനുമൊക്കെ നമ്മളോടൊപ്പം നിന്ന സ്വാമിമാർ രണ്ടു പേരെയും ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ പുരുഷാരോഹത്തിനും വേണ്ടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വേദിയിൽ ഇത് കൂടാതെ വിവിധ സമുദായങ്ങളുടെ നേതാക്കളുണ്ട്. അതിനോടൊപ്പം നമ്മുടെ വിവിധ സംഘടനകളുടെ യൂണിയൻ തല നേതാക്കന്മാരും എല്ലാം SNDP യോഗത്തിൻ്റെ ഉൾപ്പെടെ ബോർഡ് മെമ്പർമാർ അതുപോലെ തന്നെ നമ്മുടെ ഭാരവാഹികളെല്ലാം വേദിയിലുണ്ട്. ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞ് സമയം കളയാതെ എല്ലാവരെയും ഒറ്റ വാക്കിൽ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഈ സമ്മേളനം വിജയിപ്പിക്കുവാൻ, നമുക്കറിയാം ഇതുവരെ കേരളത്തിൽ ഇടതും വലതും ഒരുമിച്ച് ഒരു സമ്മേളനം നടത്തരുത് എന്ന ഉദ്ദേശവുമായി ഇതുവരെ മുമ്പോട്ട് പോയിട്ടില്ല. കോൺഗ്രസ് പാർട്ടി ഇവിടുത്തെ VM സുധീരൻ ആരെങ്കിലും പോയാൽ മൂക്ക് ചെത്തിക്കളയുമെന്നും, അതുപോലെ തന്നെ അടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ വീടുകളിൽ കയറി ഒരാൾ പോലും പോകരുത് എന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും ഇന്ന് യഥാർത്ഥത്തിൽ 40-50 കിലോമീറ്ററുകൾക്കപ്പുറത്ത് നമ്മൾ ഇരിക്കുന്ന നിൽക്കുന്ന ആളുകളുടെ ഇരട്ടി ആളുകൾ ഇപ്പോഴും ബസ്സിലിരിക്കുകയാണ് സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഉണ്ടാക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഇതേ വേദിയിൽ നമ്മളൊരു രാഷ്ട്രീയ പാർട്ടി നാളുകളിൽ ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ
ഇവിടെ മാധ്യമ ചർച്ചകളിൽ വന്ന ഒരുപാട് ആളുകൾ പലതരത്തിൽ വളച്ചു കൊടുത്ത് കൊണ്ടുപോവുകയുണ്ടായി. ഇവിടെ ഭൂരിപക്ഷ സമുദായം വിചാരിച്ചാൽ ആര് വോട്ട് ചെയ്യും എന്നാണ് ഇവിടെ ചോദിക്കുകയുണ്ടായത്. ഇടതും വലതും രണ്ടും ഒരുമിച്ച് ഇതിനെ എതിർത്തിട്ടും കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ തിരുവനന്തപുരത്തെത്തുമ്പോൾ ഏതാണ്ട് 8-9 ലക്ഷം ആളുകൾ ഈ മഹാസമ്മേളനം പല സ്ഥലങ്ങളിലായി പങ്കെടുത്തിട്ടുണ്ട്. ഈ ആളുകൾ ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെയും അണികളാണ് എന്ന് ഇനിയും പറയുവാൻ നിങ്ങൾക്ക് നാവ് പൊങ്ങുമോ എന്ന് നിങ്ങൾ ഒന്നാലോചിക്കണം. ഞങ്ങളിനി ഞങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നവരായിരിക്കും എന്ന് മാത്രം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഏറെ സന്തോഷം. അടുത്തത് നാം കാത്തിരിക്കുന്ന ശുഭമുഹൂർത്തം ഇതാ, ഈ പുതിയ കുഞ്ഞിന് പേരിടുകയാണ്. വെള്ളാപ്പള്ളിയുടെ സമത്വ മുന്നേറ്റ യാത്രയുടെ സമാപന സമ്മേളനം ശംഖുമുഖത്ത് പുരോഗമിക്കുകയാണ്. തുഷാർ വെള്ളാപ്പള്ളിയാണ് സംസാരിച്ചത്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി വിഴിഞ്ഞത്ത് നിന്നും ടി വി പ്രസാദ് ചേരുന്നു. പ്രസാദ്, എപ്പോഴായിരിക്കും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം ഉണ്ടാവുക? സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനും പുതിയ നാമകരണത്തിനുമായി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സാധസിലും ഇരിക്കുന്ന ബഹുമാനരെ, നല്ലൊരു ശുഭമുഹൂർത്തം. മഴ ഒതുങ്ങി, നിങ്ങളെല്ലാം സാക്ഷിയാക്കി. ആദ്യമായി നമ്മളുടെ പാർട്ടിയുടെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ പാർട്ടിയുടെ പേര് ഭാരത് ധർമ്മ ജനസേന. ഭാരത് ധർമ്മ ജനസേന. BDJS.
എല്ലാവരും ഈ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ നിന്ന് അവരവരുടെ ഇരിപ്പിടങ്ങളിലേക്ക് മാറിയിരിക്കണം എന്ന് വിനയപൂർവ്വം അറിയിക്കുകയാണ്. വെള്ളയും മെറൂണും കളർന്ന ഒരു പുതിയ പതാക ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ആകാശത്ത് പാറിക്കളിക്കട്ടെ. ഇവിടുത്തെ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ മനസ്സുകളിലേക്ക് ആവേശത്തിന്റെ തിരയിളക്കമായി പുതിയ രാഷ്ട്രീയ പ്രഖ്യാപനം അത് ഉദ്ഘാടനം ചെയ്യുന്നതിന് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവരും ദയവായി ഈ സ്റ്റേജിന്റെ പുറകിലേക്ക് ഒന്ന് മാറിക്കൊടുക്കണം എന്ന് വളരെ വിനയപൂർവ്വം അറിയിക്കുകയാണ്. നമ്മുടെ ഉദ്ഘാടന സമ്മേളനം ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് ആരാധ്യനായ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന് അതിനുള്ള അവസരം അവിടെ ഒരുക്കി കൊടുക്കണം. ദയവായി പത്രദൃശ്യമാധ്യമക്കാർ പുറകോട്ട് മാറിക്കൊടുക്കണം. അദ്ദേഹം ആ സമ്മേളനം ഒന്ന് ഉദ്ഘാടനം ചെയ്യട്ടെ. സമാധാനാധിയായ സഹോദര സമുദായങ്ങളിലെ നേതാക്കന്മാരെ, യോഗത്തിന്റെ അധ്യക്ഷൻ കെ പി എം എസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി വി ബാബു, പ്രിയമുള്ള അക്കിരമണ്ട് കാളിദാസ ഭട്ടതിരിപ്പാട് അവരുടെ എസ് എൻ ഡി പി യോഗം പ്രസിഡന്റ് എം എൻ സോമൻ, സമാദരണീയനായ മഞ്ചേരി ഭാസ്കരൻ പിള്ള ഉൾപ്പെടെ വേദിയിൽ ഇരിക്കുന്ന ബഹുമാന്യരായ സഹോദര സമുദായത്തിലെ നേതാക്കന്മാരെ, കേരളത്തിലെ വിവിധ യൂണിയന്റെ ഭാരവാഹികളെ, പോഷക സംഘടന നേതാക്കന്മാരെ, ഈ മഹാസമ്മേളനത്തിൽ സംബന്ധിച്ചിരിക്കുന്ന നായാടി തൊട്ട് നമ്പൂതിരി വരെയുള്ള വിവിധ സഹോദര സമുദായങ്ങളുടെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന സംഭവിച്ചരായ സമുദായ സ്നേഹികളായ സഹോദരി സഹോദരന്മാരെ, പത്ര ദൃശ്യ മാധ്യമങ്ങളെ, സുഹൃത്തുക്കളെ, കൊടി കാണിച്ചു. കൊടിയുടെ ചിഹ്നം കൂപ്പ് കൈയാണ്, സ്നേഹത്തിന്റെ ചിഹ്നം. ആരോടും ഒരു വിരോധമില്ല, സ്നേഹത്തിന്റെ ചിഹ്നം, ആദരവിന്റെ ചിഹ്നം. നിങ്ങൾ കണ്ടില്ലേ, നമുക്ക് ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല. നമ്മുടെ കൊടിയോട് ചേരാൻ
എൻ്റെ അടുത്ത സുഹൃത്തു കൂടിയായ എറണാകുളത്തെ ഒരു പള്ളിയിലെ വികാരി കൂടിയായ ഫാദറാണ് ഇവിടെ എത്തിയത്. അതോടൊപ്പം തന്നെ എന്നും ഞങ്ങൾ പാണനായി എന്നും പ്രസംഗിച്ച് ഈ കൂട്ടായ്മയ്ക്ക് സഹായവും പിൻബലം തന്ന നമ്മുടെ എം എം ബഷീറാണ് മറ്റൊന്ന്. ഈ ചാനലുകൾ സൃഷ്ടിക്കുന്ന അസത്യജടിലമായ വർഗീയ വിദ്വേഷം തുപ്പി ഈ രാജ്യത്തെ നശിപ്പിച്ചത് ആര്? രാത്രിയായാൽ ചാനൽ ചർച്ചയാണ്. ഈ ചർച്ച എല്ലാം തന്നെ ഈ രാജ്യത്ത് വർഗീയ വിദ്വേഷമുണ്ടാക്കുവാൻ വേണ്ടി മാത്രം ആണ്. രാത്രി 8:30 ആകുമ്പോൾ ചാനലെല്ലാം മത്സരിച്ചാലും നമ്മൾ തീർത്തപ്പെടും. നമ്മൾ എന്ത് തെറ്റിയതു? ഈ ചാനൽ ചർച്ച ചെയ്യിക്കുന്നതിൻ്റെ മുതലാളിമാർ ഇതെല്ലാം പാവങ്ങളാണ്, തൊഴിലാളികളാണ്. അവരെ ഇതൊന്ന് കാണട്ടെ, ഈ രാജ്യത്തെ പാവങ്ങളുടെ വികാരമാണ്. ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഒരു പാർട്ടിയെ ഉണ്ടാകുമ്പോൾ ഇത്ര വറ്റിളക്കം? ഇവിടെ എത്ര പാർട്ടിയെ പലരുണ്ടാക്കി, അപ്പോൾ ആർക്കും ഒരു വിഷമമുണ്ടായില്ലല്ലോ. മാത്രമല്ല, ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടായിട്ടുണ്ടോ? തുടക്കം ഒരു ക്ഷേത്രത്തിൽ തുടങ്ങി അവിടെയും മഴ, ഇവിടെ പ്രഖ്യാപിച്ചപ്പോഴും മഴ. നമ്മുടെ വിശ്വാസത്തിൽ ഇത്രയധികം ദൈവാധീനമുള്ള ഒരു പാർട്ടി രൂപീകരണം മാത്രമല്ല, ഇത് 22-ാമത്തെ സമ്മേളനം. ഞാനാണെങ്കിൽ 16 ദിവസമായി വീട്ടിൽ നിന്നിറങ്ങി ഈ യാത്ര എത്രായിരം ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി അവിടെ അംഗീകാരം വാങ്ങി താണ് ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രഖ്യാപിച്ചത്. ഇങ്ങനെ ഏത് പാർട്ടി ഈ രാജ്യത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജനലക്ഷങ്ങളുടെ അംഗീകാരം വാങ്ങുവാൻ? കാസർഗോഡ് നിന്ന് നേരെ സഞ്ചരിച്ച് ഈ ചങ്കുമണം കടപ്പുറത്ത് വരെ എത്തുമ്പോൾ അതിനുള്ളിൽ 10,000-ആയിരക്കണക്കിന് ജനങ്ങളുടെ സാന്നിധ്യത്തോടുകൂടി അവരുടെ അംഗീകാരം വാങ്ങി, അവരുടെ ആശീർവാദം വാങ്ങി, അവരുടെ സ്നേഹങ്ങൾ ഒരുപാട് വാങ്ങി. എൻ്റെ സത്യം പറഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നിപ്പോവും. അവരുടെ എല്ലാ സ്നേഹവും അതുപോലെ അവരുടെ പെരുമാറ്റവും കാണുമ്പോൾ എത്രയോ സ്നേഹമാണ് നമുക്ക് തോന്നുന്നത്. സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുകയാണ് നമ്മുടെ ശൈലി. അല്ല, എടാവാള പറഞ്ഞും പറഞ്ഞത് കേട്ടില്ലെങ്കിൽ 51 വെട്ടും 62 വെട്ടും അല്ല നമ്മുടെ സംസ്കാരം. നമ്മൾ ആരും വെട്ടാൻ പോകുന്നില്ല. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. മാത്രമല്ല, ഇവിടെ കിടക്കുന്നതിൻ്റെ ഇരട്ടി വരാൻ സാധിക്കാതെ പുറത്ത് നിൽക്കാൻ, ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ലാത്ത അവിടെ ഇവിടെ ആയിട്ട് അപ്പുറം ഇപ്പുറം നിൽക്കുന്നു. നമ്മുടെ ബസ്സുകൾ ഇടക്ക് പിടിച്ചിട്ടിരിക്കുന്നു. പെർമിറ്റ് തരാതെ വരാതിരിക്കാൻ എന്തെല്ലാം തടസ്സം സൃഷ്ടിക്കാമോ അതെല്ലാം സൃഷ്ടിച്ചു. അതുകൂടാതെ ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തുന്നതിനേക്കാൾ ഭംഗിയായിട്ട് നിങ്ങളാരും വരാതിരിക്കുവാൻ വേണ്ടി ഓരോ വീടും കയറി ഇറങ്ങി അന്ന് കമ്മിറ്റി വെച്ചും തൊഴിലുറപ്പൊരു വെച്ചും വരാതിരിക്കുവാൻ ഭീഷണിപ്പെടുത്തിയും നിങ്ങളെല്ലാം ഇവിടെ എത്തിച്ചപ്പോൾ നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ എത്രയോ ധീര വനിതകളും അതോടൊപ്പം തന്നെ പുരുഷ ധീരന്മാരായ പുരുഷന്മാരും ഈ തകർ രാഷ്ട്രീയക്കാരുടെ ആ കൽമലുകൾ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് നിങ്ങളെല്ലാം ഈ കടപ്പുറത്ത് കണ്ണെത്താത്ത ദൂരത്ത് ഇങ്ങനെ ജനമഹാസമുദ്രം മറ്റൊരു സമുദ്രത്തിന് പാരലായി മറ്റൊരു ജനമഹാസമുദ്രം കണ്ണെത്താത്ത ദൂരത്ത് അണമുറിയാതെ ഇങ്ങനെ കിടക്കുന്നു. ഇത് കാണാൻ ഉള്ള കണ്ണ് ഈ രാഷ്ട്രീയക്കാർക്കുണ്ടാകണ്ടേ? നാളെയെങ്കിലും ഇത് കണ്ട് ഇതിൻ്റെ ചർച്ച നടത്തുന്ന ഈ ചാനൽ മുതലാളിമാർക്ക് ഒരേ കോപ്പിയെങ്കിലും ഇതിൻ്റെ ചാനലുകാർ കൊണ്ട കൊടുത്ത് ഇത് സത്യമാണോ? യഥാർത്ഥ സത്യങ്ങൾ ഒരു ചാനലുകളും നാളെ വരെ തുടങ്ങിയത് തൊട്ട് ഇവിടം വരെ വന്നപ്പോൾ ഇവിടുത്തെ റേറ്റിംഗ് കൂടുതലുള്ള ചാനൽ ആര് നമുക്ക് പിൻബലം തന്നു? എതിർപ്പുകളും അവഗണനകളും അനുഭവിച്ച് പത്രങ്ങളായാലും മീഡിയകളായാലും നമ്മളെ ഒരുപാട് കുത്തി വേദനിപ്പിച്ചിട്ട് പോലും അതിനെല്ലാം തരിപ്പണമാക്കിക്കൊണ്ടാണ് ഈ ജനമഹാസമുദ്രം ഇവിടെ എത്തിയത്. ഇത് അറിയാനും അറിയിക്കുവാനും ഉള്ള തിരിച്ചറിവേണ്ടേ? നമ്മൾ എന്ത് തെറ്റ് ചെയ്തു? ഒരു സമത്വ മുന്നേറ്റ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കും എതിരല്ല,
ഈ രാജ്യത്ത് സമത്വ മുന്നേറ്റം എന്ന് പറഞ്ഞാൽ നീതിയും ധർമ്മവും എല്ലാം തുല്യമായി എല്ലാവർക്കും കിട്ടണം. ആ സാധനത്തെ സംബന്ധിച്ചോളം കേരളത്തെ രക്ഷിക്കണം, കേരളത്തെ പുനർനിർമ്മിക്കണം. സേവ് കേരള, ബിൽഡ് കേരള, അതാണ് നമ്മുടെ മുദ്രാവാക്യം. അതായത് കേരളത്തെ രക്ഷിക്കണം, കേരളത്തെ പുനർനിർമ്മിക്കണം. എന്താണ് നിർമ്മിക്കാനുള്ള, ഇങ്ങനെ ചിന്തിക്കാനുള്ള കാരണം എന്താണ്? ഒരു അഡ്ജസ്റ്റ്മെന്റ് പറയണല്ലേ, ഒരിടത് ഒരു വലത്, അവർ തമ്മിൽ 5 കൊല്ലം അവർക്ക് കക്കാൻ ഒരാൾക്ക് അവസരം കൊടുക്കും, മറ്റുള്ളവന് 5 കൊല്ലം കക്കാൻ അവസരം കൊടുക്കും. എന്നിട്ട് അസംബ്ലി എല്ലാം കൂടുമ്പോൾ പെൺമാണിഭവം കട്ടക്കണക്കിന് കണക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ടി എയും ഡി എയും മേടിച്ച് ഖജനാവ് കൊള്ളയാക്കി അവർ പിരിയുക എന്നുള്ളതല്ലാതെ ഈ പാവപ്പെട്ട എന്ത് നേടി? പാവപ്പെട്ടൻ്റെ സ്വകാര്യ ദുഃഖമാണ് ഞങ്ങൾ പറയുന്നത്. ഈ പാവപ്പെട്ടൻ പാവപ്പെട്ടൻ എന്ന് പറയുമ്പോൾ ഈ രാജ്യത്ത് ക്രിസ്ത്യാനികളും പാവപ്പെട്ടരുണ്ട്. ജനസംഖ്യയിൽ ഏതാണ്ട് 9% ക്രിസ്ത്യാനികൾ പാവപ്പെട്ടരാണ്. അതുപോലെ മുസ്ലിം സമുദായത്തിൽ 12% പാവപ്പെട്ടരാണ്. ഹിന്ദുക്കളിൽ 52% ബി പി എല്ലുകാരാണ്. ഇതിന് മാറ്റം വരണ്ടേ? ഉള്ളവന് പിന്നീട് മാറി മാറി കൊടുക്കുന്ന ശൈലി, ഈ ശൈലിക്കെതിരെ നമ്മൾ കൂടുമ്പോൾ ഇവിടെ മതേതര സ്ഥിതിയിലാണ്. ഈ പാർട്ടി ഒരു മതത്തിനോ വിധേയമല്ല, ഒരു മതേതര സ്വഭാവത്തിൽ എല്ലാ വിഭാഗങ്ങളെയും സഹോദര തുല്യമായി സ്നേഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ വേണ്ടിയിട്ടുള്ള പാർട്ടിയാണ്. അല്ലാത്ത ഇവിടെ ഹിന്ദു രാജ്യം സ്ഥാപിക്കുവാൻ, മുസ്ലിമിനെ നശിപ്പിക്കുവാൻ, ക്രിസ്ത്യാനികളെ ഓടിക്കുവാൻ ഒന്നുമല്ല. നമ്മളെല്ലാം ഏകോദര സഹോദരനെ പോലെ ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സൗകര്യം സഹോദരത്തെ പോലെ കഴിയുക എന്ന ആ ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളായ നമ്മളെയാണ് ഈ പരമദ്രോഹികളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് നമ്മൾ ജാതിവാദികളെന്നും ഉദ്യവാദികളെന്നും യഥാർത്ഥ വർഗീയവാദികളെ മുഖം പറയാനോ കാണിക്കാനോ അവർക്ക് തൻ്റെ ഇടമുണ്ടോ? സുഹൃത്തുക്കളെ, അതിനുള്ള തൻ്റെ ഇടം അശേഷമില്ല. കാരണം അവർക്ക് നല്ല അച്ചാരം മേടിച്ചിട്ടുള്ള ആളുകളാണ് ഇവിടുത്തെ പലരും, രാഷ്ട്രീയ നേതാക്കന്മാരായാലും പല മീഡിയകളും. അവർ വന്നിച്ച് ചോദ്യം ചോദിക്കുക കണ്ടാലും മീഡിയ ചർച്ചകൾ കണ്ടാലും ഏതാണ്ട് അവരുടെ വടക്കപ്പുറത്ത് നമ്മൾ താമസിക്കണ കൂട്ടാണ്, അവരുടെ ചിലവിൽ താമസിക്കണമെന്ന്. അവർ പറയുന്നതിന് ഒത്തു പറഞ്ഞില്ലെങ്കിൽ അവനെ ഉടനെ തേജോവധം ചെയ്ത് അവൻ്റെ ഭാര്യക്കിട്ടും അമ്മയ്ക്കിട്ടും മറ്റു പലതും പറയുന്ന സംസ്കാരം ഇതാണോ ചാര സംസ്കാരം? പറയാനുള്ളവർക്ക് പറയാനുള്ള മര്യാദ സമയം കൊടുക്കാറുണ്ടോ? എന്തിനേറെ പറയുന്നു? എന്നെപ്പറ്റിയാണല്ലോ ആരോപണങ്ങൾ. വി എസ് അച്യുതാനന്ദൻ്റെ നിലയ്ക്കും വിലയ്ക്കും ചേർന്നതാണ്. വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞാൽ, വി എസ് അച്യുതാനന്ദനുടെ വില എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കിട്ടിയ വിലയാണ്. അല്ലെങ്കിൽ അച്യുതാനന്ദൻ വെറും അച്ഛ, ആർക്കും വേണ്ടാത്ത. ഈ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കിട്ടിയ ആ അവകാശം അദ്ദേഹം വളരെ അധികമായി അതിനെ ദുർവിനിയോഗം ചെയ്യുന്നുണ്ട്. അതും വെച്ചുകൊണ്ടാണല്ലോ കേസ്. എടാ, എത്ര കേസാണ് അദ്ദേഹം കൊടുത്ത്, ഈ കേസ് കൊടുക്കാനുള്ള കാശ് കൊടുക്കുന്നുണ്ടായി? അദ്ദേഹം പിണറായി വിജയന് പോലും കൂടെ നിന്നിട്ട് കാലട്ട് ചവിട്ടുകയല്ലേ, പാർട്ടി എന്ന് പാർട്ടിയുടെ സെക്രട്ടറി ചവിട്ടുന്ന സംസ്കാരം. ലാവ്ലിൻ കേസിന് വേണ്ടിയിട്ട് എവിടെ വരെയെല്ലാം പോയി, സുപ്രീം കോടതി വരെ പോകണമെങ്കിൽ എത്ര കോടി രൂപ മുടക്കണം? ആര് കൊടുത്തു? ഇദ്ദേഹം എന്ത് ബിസിനസ് ചെയ്തു? ഇത്ര സമ്പത്തുണ്ടാക്കാൻ എവിടെ നിന്ന് കിട്ടി? ഇതൊക്കെ നോക്കണ്ടേ? ഈ രാജ്യത്തെ ഇവിടുത്തെ എല്ലാ അഴിമതി നിരോധനം നടത്താൻ അദ്ദേഹം നടത്തുമ്പോൾ, സമയം നടത്തുമ്പോൾ ആദ്യം സ്വന്തം വീട് നിന്ന് അഴിമതി രഹിതമാക്കാൻ ആദ്യം ശ്രമിക്കണം. അതല്ലാതെ മറ്റുള്ളവരിലേക്ക് പോകരുത്. എന്നെപ്പറ്റി എന്തെല്ലാം ആരോപണമാണ്! കാരണം ശാശാനന്ദ സ്വാമി പല കഥകൾ ഉണ്ടാക്കരുത്. ഞാൻ ഇതിന് ഇറങ്ങുന്നതിന് മുമ്പ് എന്നെ എന്ത് പൊന്നു മോനെ എന്ന് പറഞ്ഞ് കൊണ്ടുനടന്നതാണ്. എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും എന്നെ എന്തെന്ത് ഇഷ്ടമായിരുന്നു. ഞാൻ ഈ ദൗത്യമായി അടിച്ചമർത്തപ്പെട്ട, അവകാശം നിഷേധിക്കപ്പെട്ട അവശ്യ ലക്ഷ്യങ്ങൾക്കൊരു പരിഹാരം കാണണമെന്നും നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള വിഭാഗങ്ങളുടെ കൂട്ടായ്മ അനിവാര്യമാണെന്നും ഞാൻ 18 കൊല്ലമായി ഞാൻ ഉരുവിട്ട് കിടന്ന ഒരു സത്യം. ആ സത്യാന്വേഷണത്തിൽ അവസാനം രാഷ്ട്രീയ ശക്തിയാകുന്നു, രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാതെ നിവൃത്തിയില്ല എന്ന നിലയിലേക്ക് എത്തിയപ്പോഴല്ലേ ഞാൻ ഈ തീരുമാനത്തിന് വേണ്ടി
നിങ്ങളോടൊപ്പം നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളോടൊപ്പം നിന്നു എന്നുള്ളതല്ലാതെ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അപ്പോൾ തന്നെ പറയും എസ് എൻ ട്രസ്റ്റ് അവിടെ അഴിമതി എസ് എൻ ഡി പി നമ്മച്ച് കൂടിയാൽ എൻ്റെ അമ്മായി അമ്മയും എൻ്റെ അമ്മായി അച്ഛനും കൂടെ മുമ്പിൽ വന്ന് കണക്ക് എല്ലാം ഒറ്റ കൈ അടിച്ച് എടാ എൻ്റെ അമ്മായി അച്ഛൻ മരിച്ചു പോയിട്ട് 35 കൊല്ലായി. എൻ്റെ അമ്മായി അമ്മയാണെന്നുണ്ടെങ്കിൽ ഇതിൽ മെമ്പറേ അല്ല. അങ്ങനെ ആരെങ്കിലും ഇവിടെയുള്ള തന്നെ തിരുവനന്തപുരത്ത് തന്നെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിർദ്ദേശമല്ല, തിരുവനന്തപുരത്ത് തന്നെയുള്ള സമുദായത്തിൽ നിന്ന് തള്ളിയ ഉച്ചിഷ്ടങ്ങൾ അവിടെ അട്ടിപ്പേറി കൊടുത്ത് കൊടുക്കുന്ന കണക്ക് ഇത് എഴുതി കൊടുക്കുന്നത് കഥയറിയാതെ ആട്ടറിയാതെ ആട്ടക്കഥ കാണുന്ന ഒരു ശൈലി. ഇത് ശരിയാണോ? അദ്ദേഹം ഇങ്ങനെ കേസേ കേസേ കാണുന്ന പച്ചയെല്ലാം കടിച്ചു കടിച്ചു വേണമെങ്കിൽ കണക്കും ഏതെങ്കിലും ഒരു കേസ് അഗ്നിദേഹത്തിന് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ആകെ തെളിയിച്ച് ആർ ബാലകൃഷ്ണൻ പിള്ളയുടെ ഒരു കേസാണ്. അതിപ്പോ ഇവർ അവര് തമ്മിൽ അണ്ണനും തമ്പിയായിട്ട് കൈ കൊടുത്ത് നടക്കുകയാണ്. ഇവർക്ക് എന്ത് ആദർശം, എന്ത് ആദർശം മിഷൻ? ഇവരെല്ലാം ആദർശങ്ങളൊന്നും വീട്ടിൽ വെച്ചിട്ട് പുറത്തോട്ടിറങ്ങിയാൽ അവസരവാദ രാഷ്ട്രീയ പ്രവർത്തനം മാത്രം നടത്തുന്ന ഈ ശൈലിക്കെതിരെ ഈ രാജ്യത്തെ പാവങ്ങൾ ഉയർന്നു. കഴിഞ്ഞ പാർട്ടി കോൺഫറൻസിൽ എത്രയോ പേര് നിരാശരായി. ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരാശ്രയമില്ലല്ലോ എന്ന് കണക്കാക്കി നിരാശരായി പാർട്ടിയിൽ നിന്ന് മാറിയ നൂറുകണക്കിന് പ്രവർത്തനമുണ്ട്. ഞാൻ ആ സഹോദരന്മാരോട് പറയുകയാണ്, നിങ്ങൾ വരൂ, ഞങ്ങളെ ഈ പുതിയ ഭാരത് ധർമ്മ ജനസേന എന്നതിലേക്ക് ഞങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യാം. ധാർമാർത്ഥതയ്ക്ക് സ്ഥാനമില്ലാത്ത അവസരവാദ രാഷ്ട്രീയം നടത്തുന്ന ഈ ഇടതുപക്ഷ പാർട്ടിയിൽ നിന്ന് വിട്ടുവരുന്ന എല്ലാ ചെറുപ്പക്കാർക്കും ഞങ്ങൾ അവസരം കൊടുക്കും. കാരണം അവർ വളരെ പ്രവർത്തിച്ച് പരിചയമുള്ളവരാണ്. ഈ ഇരിക്കുന്നതിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ന് ഏറെ ആവേശമായി ഈ വന്നിരിക്കുന്ന മഹാഭൂരിപക്ഷം ചെറുപ്പക്കാരാണ്. ഈ ചെറുപ്പക്കാരെ എല്ലാം എന്നും കൊണ്ട് നടന്ന് കളിപ്പിക്കാന്ന് വിചാരിച്ചാൽ അങ്ങനെ കളിക്കാതെ നിൽക്കുന്നവരാണോ അവര്? അവർക്കും കുറെ അറിവ് തിരിച്ചവരുണ്ടായി. ഇപ്പൊ തന്നെ DYFA കൊണ്ട് നടന്ന് എന്നെ തെറിപറയിപ്പിക്കാൻ വേണ്ടി മതേതരത്വം, ഇടാ മതേതരത്വം പറഞ്ഞ് DYFA കൊണ്ട് തെറിപറയിപ്പിക്കാൻ നടക്കുമ്പോൾ ആ വാൾപോസ്റ്റ് പ്രചരിപ്പിച്ച വാൾപോസ്റ്റ് നിങ്ങൾ നോക്ക്, അതായത് ഹിന്ദു സന്യാസി മാത്രമേ. അവരിന്നലേ വരെ തെറി പറഞ്ഞ വിവേകാനന്ദന്റെ പടം വരെയുണ്ട്. എന്നാൽ ഇത് യേശുവിന്റെ പടം വയ്ക്കാമല്ല, ഞാൻ വെച്ചില്ല, ബുദ്ധന്റെ വെച്ചോ, അത് വെച്ചില്ല. അപ്പൊ ഈ മതേതരം മതേതരം എന്ന് പറയുന്ന ഒരു കള്ളനാണയാണ്. അതിന് എന്നെ തെറി പറയുവാനും നമ്മുടെ സംഘടനയെ തകർക്കാനും നമ്മുടെ ഈ ജനസമത്വ മുന്നേറ്റ യാത്രയെ തകർക്കുവാൻ ഏതെല്ലാം വിധത്തിൽ എന്തെല്ലാം തന്ത്രങ്ങൾ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്തരം പീഡനം അനുഭവിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നതുപോലെ ആർക്ക് വന്നിട്ടുണ്ട്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഈ രാജ്യത്തെ കണ്ണീരൊഴുക്കുന്ന അടിസ്ഥാന വർഗത്തിന്റെ കണ്ണീരൊപ്പാൻ മാത്രം അല്പം ശ്രമിച്ചു എന്നുള്ളതിൽ കവിഞ്ഞ് ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഇവിടെ 5000 കോടിയോളം മൈക്രോ ഫൈനാൻസിലെ പാവപ്പെട്ട സ്ത്രീകൾക്ക് ഞാൻ കൊടുത്തു. അവർ ഒരു കുറ്റവും ചെയ്യാതെ അവർ മുഴുവൻ തിരിച്ചടച്ചു. അത് മുഴുവൻ ഞാൻ അടിച്ചെന്ന് പറഞ്ഞാൽ ഈ മഹാഭാവിക്ക് വിവരം വഴിയേ പോയിട്ടുണ്ടോ? ആ പാവപ്പെട്ട സ്ത്രീകളുടെ ശാപമുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഞാൻ സംശയമില്ല. അവരുടെ പ്രാർത്ഥനയാണ് എന്റെ ഊർജം. കാരണം പലരും പറഞ്ഞു ഞാൻ ഇത്രയും യാത്ര നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ക്ഷീണിച്ചു പോകലെ ഇടക്ക് വെച്ച് കടന്നു പോകും. ഈ ചാനൽ ചർച്ച നടത്തി ചർച്ചയിലൂടെ ഞാൻ ക്ഷീണിതനായി ഇടക്ക് കടന്നു പോകുമെന്ന് പലരും ധരിച്ചിരുന്നു. പക്ഷേ എനിക്ക് കൂടുതൽ കൂടുതൽ ഊർജമാണ് കിട്ടിയത്. കാരണം നിങ്ങളുടെ ആ സാന്നിധ്യം ഓരോ പ്രദേശത്ത് ചെല്ലുമ്പോൾ ഓരോ യോഗങ്ങളിലും അഹമിഹമായി ആപാലവൃദ്ധൻ ജനങ്ങൾ വന്നുകൊണ്ടുള്ള എന്നോടുള്ള സ്നേഹവും പ്രകടനങ്ങളും കാണുമ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നുകൊണ്ട് എത്രയോ സ്ത്രീകളും കൊച്ചുങ്ങൾ വന്ന് തന്നെ ഉമ്മ തരികയാണ്. കൊച്ചുകുട്ടികൾ അവരെ അവരുടെ സ്നേഹം കാണുമ്പോൾ എനിക്ക് എന്ത് ആരോഗ്യം, ഇരട്ടി ആരോഗ്യമാണ്. അവരുടെ സ്നേഹമാണ് എൻ്റെ ആരോഗ്യം. ഇവിടെ വന്ന പലരും ചോദിച്ചു ഇടക്ക് അസുഖം വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞു ഒരസുഖവും ഇല്ല, നല്ല ചുണയായിട്ട് നിൽക്കുന്നത്. അതിൽ പറയും നിങ്ങളെല്ലാം കൂടെ കാണുമ്പോൾ എനിക്ക് ഇരട്ടി ചങ്കാണ്. എന്തിനെ എനിക്ക് ചങ്കില്ലാതാകാൻ? നിങ്ങളെല്ലാം കൂടി
എനിക്ക് നിങ്ങളുടേതായ ചങ്ക് പറിച്ചു തന്ന്, ശക്തിയുടെ ചങ്ക് പറിച്ചു തന്ന്. ഇത്രയും പിൻബലം തരുമ്പോൾ ഈ ഉമ്മാക്ക് കണ്ടിട്ട് ഞാൻ ഇതിൽ നിന്ന് പിന്മാറേണ്ട ഒരു കാര്യമുണ്ടാവും? നിങ്ങൾ പറയൂ, ഞാൻ പറയുന്ന തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്താം. നിങ്ങളൊന്ന് ആലോചിക്കൂ, എസ് എൻ ട്രസ്റ്റിന്റെ ആഡിറ്റർ ഞാനൊരു മുസ്ലിം വിരോധി ക്രിസ്ത്യൻ വിരോധി എന്ന് പറഞ്ഞല്ലോ. കണ്ടില്ലേ, ഒരു മുസ്ലിം ഒരു ഫാദർ ഉൾപ്പെടെ നമ്മൾ അനുഗ്രഹിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവരെന്നും നമ്മളുടെ ഇന്നുടങ്ങിയല്ല, എത്രയോ വർഷങ്ങളായി നമ്മുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയല്ല, പ്രവർത്തിക്കുകയല്ല, പ്രസംഗിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. ഞാനൊരു മുഴുവൻ സമുദായത്തിനും വിരോധിയല്ല. നിങ്ങളൊന്ന് ആലോചിച്ച്, എസ് എൻ ട്രസ്റ്റിൻ്റെ കേസുകൾ നടത്തുന്നവരാണ്, ജോർജ് അസോസിയേറ്റ്സ് ആണ്. എത്ര കേസ് നടത്തുന്നുണ്ട് അദ്ദേഹം. ആ കേസിൽ മുഴുവൻ അറ്റൻഡ് ചെയ്ത് കേരളത്തിലെമ്പാടും പോയതാണ് നിസാർ എന്ന് പറയുന്ന ഒരു മുസ്ലിം അഡ്വക്കേറ്റ്. നല്ല തൻ്റോടുള്ള മിടുക്കമുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെങ്കിൽ അതിലും മിടുക്കിയാണ് വെച്ച്. ഇവരാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോയി എസ് എൻ ഡി പി യോഗത്തിൻ്റെ എസ് എൻ ട്രസ്റ്റിൻ്റെ സകല കേസും പറഞ്ഞത്. എന്നാൽ പിന്നെ ഒരു ഈഴവനിരിക്കട്ടെ എന്ന് ഞാൻ കണക്കാക്കിയില്ലല്ലോ. മാത്രമല്ല, എസ് എൻ ട്രസ്റ്റിൻ്റെ ആഡിറ്റർ ആരാണ്? ഞാൻ കയറുന്ന തൊട്ട് റഹീം അസോസിയേറ്റ്സ് എന്ന് പറയുന്ന ഒരു മുസ്ലിമാണ്. എന്നാൽ ഈ രാജ്യത്ത് ആഡിറ്റർമാർ വേറെ ഇല്ലായിരുന്നോ? എനിക്ക് മാറ്റിയിട്ട് ഒരു നായരെയോ അതല്ലെങ്കിൽ ഒരു ഈഴവനെയോ എനിക്ക് വെക്കാൻ പാടില്ലല്ലോ. അവിടെ ജാതി ചിന്തയല്ല, അവിടെ എല്ലാ കഴിവുകളെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് അവരെയെല്ലാം നിലനിർത്തി ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ എന്നെ ജാതിവാദിയാക്കി. എന്നാണ് എന്നെ ജാതിവാദിയാക്കിയത്? മയാണ് ഇടുക്കി ജില്ലയിൽ സകല മലകളും പതിച്ചെടുത്ത് ആ മലകളിലെല്ലാം പലയിടത്തും മല മുഴുവൻ കുരിശായി, ആ കുരിശിൻ്റെ താഴെ മലയായി, ആ മലയിൽ പതിച്ചെടുക്കുക മാത്രമല്ല കൈവശമായി ഒരുപാട് വസ്തുക്കൾ അനധികൃതമായി കൈവശം വെച്ച് പാട്ടക്കാലാവധി കഴിഞ്ഞിട്ട് പോലും അത് വിട്ടുകൊടുക്കാതെ നിൽക്കുന്ന അവസ്ഥ നിലനിൽക്കുമ്പോൾ ഇതിന് മാറ്റം വേണം. ആ കൈവശം ഇരിക്കുന്ന ഭൂമി കാലാവധി കഴിഞ്ഞത് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നൊട്ടും താമസിച്ചില്ല. പിറ്റേ ദിവസം തൊട്ട് ഞാൻ ഒരു ജാതിവാദിയായി. മാത്രമല്ല നൗഷാദ് മരണവുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാത്തത് പറഞ്ഞു എന്ന് വ്യാഖ്യാനിച്ചു. എന്നാലും ചാനൽ രാത്രി ആ ചർച്ച വേണ്ടേ? ആ ചർച്ചക്കെടുത്ത വിഷയം അതാണ്. ആ ചർച്ചക്കെടുത്ത വിഷയം എടുത്തിട്ട് ഞാൻ നൗഷാദിനെതിരായി. ഞാൻ നൗഷാദ് മുസ്ലിമാണ്, ഇവിടെ മുസ്ലിമിന് ആരെതിരി? അവർ അവരുടേതായ സംഘടനാ ബലം കൊണ്ട് അവരെവിടെയെത്തി? ഒരു കാലത്ത് നെഹ്റു തന്നെ പറഞ്ഞത് എന്താണ്? മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ചത്ത കുതിര എന്നാണ്. ആ ചത്ത കുതിരയെ അന്ന് അദ്ദേഹം അന്ന് മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്ന മുഹമ്മദ് ഗോയ പറഞ്ഞു, നെഹ്റുജി ഇത് ചത്ത കുതിരയല്ല, ഇത് ഉറങ്ങുന്ന സിംഹമാണ്. അന്ന് ആ ഉറങ്ങുന്ന സിംഹത്തെയാണ് കാലം കഴിഞ്ഞപ്പോൾ ഉണർത്തി വെട്ടി 20 സിംഹക്കുട്ടികളുമായിട്ട് സെക്രട്ടേറിയറ്റിൽ നിന്ന് ഭരിക്കാനും അവർക്ക് സാധിക്കുന്നത്. കേരള കോൺഗ്രസ് ആരാണ് അതിൻ്റെ ജനകീയ പിൻബലം? അവരെ പറ്റി പറഞ്ഞത് എന്താണ്? പള്ളിയെ തള്ളി പറഞ്ഞിട്ട് വാ, എന്നാ എടുപ്പാൻ നിങ്ങളെ കൂടെ സ്വീകരിക്കാം എന്ന് പറഞ്ഞത് ആരാണ്? ഇവിടുത്തെ വിപ്ലവ നേതാവ്. ആ ആളുകൾ ഇന്ന് പള്ളിയെ തള്ളിയില്ല, കേരള കോൺഗ്രസ് ഉണ്ടാകുകയും ചെയ്തു. ഇന്ന് അത് നിഷേധിച്ച ആളുകളും പള്ളിയെയും സമുദായ നേതാക്കന്മാരെയും കണ്ട് വണങ്ങിട്ട് ഞങ്ങൾക്ക് ഭരണം വേണ്ട എന്ന് പറഞ്ഞ സാക്ഷാൽ വലിയ ഉമ്മിണി നേതാവ് ഇന്ന് ഇടുക്കി പിതാവിൻ്റെ പോയി കാല് തിരുകുന്നു നമ്മൾ കണ്ടില്ലേ? അപ്പോ ഇവരെല്ലാം പറയുന്നതും ആദർശവും തമ്മിൽ വല്ലതുമുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കേരള കോൺഗ്രസ് എത്രയുണ്ട്? ഇവിടെ ചോദിച്ചാൽ തന്നെ ആർക്കും അറിയാം, 7 ഉണ്ട്. ഇവരെല്ലാം ഉണ്ടായപ്പോഴൊന്നും ആർക്കും ഒരു തർക്കവും. മാണി കോൺഗ്രസ്, ജേക്കബ് ജോസഫ്, വി സി ജോർജ് ജേക്കബ്, പിന്നെ സക്കറിയ തോമസ്, പിന്നെ കത്തോലിക്ക കോൺഗ്രസ്, ഈ പറഞ്ഞ 7 കേരള കോൺഗ്രസ്, ഇതിൻ്റെ ജനകീയ അടിത്തറ മുഴുവൻ ക്രിസ്ത്യാനിയാണ്. അവരിത്തരം വളർന്നോറും പിളരുകയും പിളർന്നോറും വളരുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയമാണ് പിളരണത്. അവർക്ക് എം എൽ എമാരുണ്ടാകും, ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും അവർക്കെല്ലാം എം എൽ എയും കിട്ടും, മന്ത്രിയെയും കിട്ടും. അപ്പോൾ പോണതെല്ലാം നമുക്കാണ് പോണത്. ഇതെല്ലാം ഈ പാർട്ടിയെല്ലാം ഉണ്ടായപ്പോഴും ഈ രാഷ്ട്രീയക്കാരാരെങ്കിലും ഒരു വാക്കെങ്കിലും ഇങ്ങനെ 5-6 വേണം, 2-3 പോരെ, ആകെ 10-17% അല്ലേ ഉള്ളൂ ഇവിടെ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞോ?
അതിനുള്ള ആമ്പേറൂടെ കാണിച്ചു. അതൊരിക്കലും ഇവർ കാണിച്ചില്ല. ആ പാര്യം വരുമ്പോൾ ഇവരുടെ പമ്പി നിൽക്കും. വേണ്ട, മുസ്ലിം ലീഗ് തന്നെ എത്രയുണ്ട്? മുസ്ലിം ലീഗ് ഉണ്ട്, ഐ എൻ എൽ ഉണ്ട്, പി ഡി പി ഉണ്ട്, പിന്നെ ഏതാണ്ടൊക്കെ കൂടെ ഉണ്ട്. അത് എന്താണ്, മുസ്ലിം ലീഗ് ഉണ്ടല്ലോ ഒരു സംരക്ഷണത്തിൽ, അതുകൊണ്ട് മറ്റൊന്നും വേണ്ട എന്ന് ഇവരാരെങ്കിലും പറയാറുണ്ടോ? പി ഡി പി മതിന് വന്നപ്പോൾ പോലും ചന്തി പൊങ്ങി നമ്മൾ കണ്ടില്ലേ വലിയ നേതാക്കന്മാരുടെ? ഇവിടെയൊക്കെ അവസരവാദികളാണെന്ന് ഞാൻ പറഞ്ഞാൽ എന്താണ് ഇത്ര വിഷം? നമ്മൾ പറയുന്ന അനധികൃത ഭൂമി കൈവശം വെച്ചിട്ടിരിക്കുന്നവർ മതി, അവരുടെ ഭൂമി പാവപ്പെട്ടവർക്ക് കൊടുക്കണം. ഈ രാജ്യത്ത് 10-20 ലക്ഷത്തോളം ജനങ്ങൾക്ക് ഭൂമിയില്ലാത്തവരുണ്ട്, 22 ലക്ഷം പേർക്കുണ്ട്. അവർക്ക് തലചായ്ക്കാൻ ഇടം വേണം, ഭൂമി വേണം, വീട് വേണം. ഇത് കിട്ടിയാൽ തീരൂ, തന്നില്ലേ പിടിച്ചു വാങ്ങിയത് വരൂ. അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെതിരെ ഒരു ശക്തം പോലും ഉണ്ടാതെ നമ്മളെല്ലാം സംഘടനാപരത തകർക്കുവാൻ പല രൂപത്തിലും ഭാവത്തിലും വന്ന് കുറ്റങ്ങൾ കണ്ടുപിടിക്കും. ഞാൻ ഇറങ്ങിയപ്പോൾ തൊട്ട് എന്തെല്ലാം 2 കേസിന് കിട്ടി. ഒന്ന്, ഞാൻ ഇവിടെ മതസൗഹാർദ്ദം തകർക്കാൻ വേണ്ടി പ്രസംഗിച്ചു. മറ്റൊന്ന് വായിക്കണോ, ഈ ജാഥയുടെ എനിക്ക് വറുത്ത മിച്ചം കിട്ടിയത് 2 കേസിലെ പ്രതിയായി. എനിക്ക് വലിയ അഭിമാനമാണ്. എൻ്റെ തലയിൽ 2 പൊൻതൂവലുകളാണ് ഈ സുധീരനും അച്യുതാനന്ദനും കൂടെ തന്നത്. ആർക്ക് വേണ്ടി? ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ നടന്നപ്പോൾ ഒന്നാരാണ്? KPCC പ്രസിഡന്റ്. 2 കുലംകുത്തികളാണ്, 2 ഈഴവരാണ്. ഈ സുധീരനൊരു കേസ് എനിക്കെതിരെ പണ്ടു വിദ്ദേഹം ചെയ്തതാണ്. ഒന്ന് അച്യുതാനന്ദൻ. ഈ ആനന്ദന്മാരും കുലംകുത്തിയല്ലാതെ ബാക്കി ആരും ഇല്ല ഞാൻ ഇവരുടെ കൂട്ടത്തിൽ വേറെ ആളും. അപ്പൊ തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കണ്ടേ ഇവരുടെ സ്ഥാനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി. KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അതൊരു മാന്യമായ സ്ഥാനമാണ്. ആപ്പ ഊപ്പൊക്കെ ഉള്ളതല്ലത്, അല്പം വിവരവും ഒക്കെ ഉള്ളവർക്ക് കൊടുക്കേണ്ടതാണ്. ഇതുപോലുള്ള വിവരദോഷികൾക്ക് കൊടുത്തിട്ട് കോൺഗ്രസിന്റെ ശവക്കല്ലറ ഇവിടെ പടുന്നില്ലേ? കോൺഗ്രസിന്റെ ശവക്കല്ലറയല്ലേ ഇവിടെ പടുന്നോണ്ടിരിക്കുന്നത്? അവർ അദ്ദേഹമാണ്. അദ്ദേഹം കണ്ട ഞാൻ പ്രസംഗിച്ചത് കേട്ടോ? ആരെങ്കിലും പറഞ്ഞതല്ലേ കേൾക്കുന്നത്? ഇത് കേട്ടുകൊണ്ടാണ് എൻ്റെ ചോരക്ക് വേണ്ടി ദാഹിക്കുന്ന 2 നേതാക്കന്മാർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇടതും വലതും ഒരേ സ്ഥലത്തിൽ ഐക്യത്തോടെ.